തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ പുതിയ വ്യോമത്താവളം നിർമ്മിക്കാൻ പാകിസ്ഥാൻ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബലൂചിസ്ഥാനിലെ നസിറാബാദ് ജില്ലയിലെ നോട്ടൽ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാക് വ്യോമസേന ഉദ്യോഗസ്ഥരും നോട്ടൽ പ്രദേശത്തെ ജില്ലാ ഭരണകൂടവും പ്രദേശം സന്ദർശിച്ചതായും നടപടികൾ വേഗത്തിലാക്കാൻ നസിറാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ അസർ ഷസാദിനെ വ്യോമസേന ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജനവാസം കുറഞ്ഞ നോട്ടൽ ഏരിയയിലെ 26,000 ഹെക്ടർ ഭൂമിയാണ് വ്യോമത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. റവന്യൂ ബോർഡുമായി ചർച്ച നടത്തിയതായും സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ തയ്യാറായതായും റിപ്പോർട്ടുകളുണ്ട്. ബലൂച്ച് മേഖലയിലെ പാകിസ്ഥാന്റെ രണ്ടാമത്തെ വ്യോമത്താവളമാണിത്. കൊറ്റക്കടുത്ത് സമുഗ്ലിയിലാണ് ഒരു എയർബേസ് ഉള്ളത്. പാകിസ്ഥാന്റെ മുഖ്യ വ്യോമത്താവളമായ സിന്ധിലെ ജേക്കബാബാദിന് പുറമെ പുതിയ താവളം കൂടി പാകിസ്ഥാന് ഗുണം ചെയ്യും. പുതിയ താവളം വരുന്നതോടെ തൊട്ടടുത്ത ഗാദർ തുറമുഖത്തെ വികസിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും പദ്ധതിയുമുണ്ട്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ മുഖ്യ കവാടമാണ് ഗ്വാദർ തുറമുഖം. പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രധാനമായും ഇറാനിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബലൂചിസ്ഥാൻ ഭൂപ്രദേശത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലുതാണ് ഈ പ്രവിശ്യ. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാന്റെ ഭാഗമാണെങ്കിലും ജനവാസം തീരെ കുറവാണ്. ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ അനന്ത കലവറയായ ബലൂച്ച് മേഖല പ്രധാന വരുമാന കേന്ദ്രം കൂടിയാണ്. പ്രകൃതിയെയും അവിടുത്തെ ജനങ്ങളെയും ചൂഷണം ചെയ്ത് പാകിസ്ഥാനും ചൈനയും ഇവിടെ നിരവധി വാണിജ്യ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പാകിസ്ഥാനകത്തുള്ള സ്വദേശ തീവ്രവാദ സംഘങ്ങളുടെ താവളം കൂടിയാണ് ബലൂചിസ്ഥാൻ. അടിക്കടി ഭീകരാക്രമണം ഉണ്ടാവുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. അതിനാൽ ഭീകരരെ തുരത്താനും വ്യാപാരം സുഗമമാക്കാനും ചൈനയുടെ സ്വന്തം പട്ടാളക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പുതിയ താവളം വരുന്നതോടെ നസിറാബാദ് പ്രദേശത്ത് വികസനവും ജനങ്ങൾക്ക് തൊഴിലും ലഭിക്കുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്.